നമസ്കാരം. ഇന്ന് കറിവെക്കാനുള്ള ബീഫാണ് കിടക്കുന്നത്. ആ സ്പ്രിംഗ് ഓനിയൻ്റെയും പാലിൻ്റെ പാക്കറ്റിൻ്റെ ഇടയ്ക്ക് കിടക്കുന്ന പാക്കറ്റുണ്ടോ, ലാഭം തന്നെ. ഇന്ന് അവനെ കറി വെച്ച് വരട്ടി ഒലത്തിങ്ങെടുക്കും. അതിൻ്റെ ഒരു സന്തോഷം അവനുണ്ട്. ഇങ്ങോട്ട് വന്നപ്പോൾ ഇത്രയും വേണ്ടിയില്ലായിരുന്നല്ലോ. ആ എന്തായാലും കറി വെക്കുന്ന കാണാം. ഓക്കെ, ഫോളോ. നമ്മള് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ച ബീഫ് 500 ഗ്രാം അര കിലോ ബീഫ്, ഇത് നമുക്ക് പൊട്ടിച്ച് ഇതിനെ പീസാക്കണം. നമ്മുടെ നാട്ടിലെ പോലെ ഈ കുളത്ത് കടയിൽ പോയി ഇങ്ങനെ കുളത്ത് തൂങ്ങി കിടക്കുന്ന പീസ് ചെത്തിയെടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ പീസായിട്ട് വരും. അങ്ങനെ നമ്മൾ മേടിക്കണം, എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് മുറിച്ച് നമുക്ക് ഉപയോഗിക്കണം. ബീഫ് നമ്മൾ കട്ട് ചെയ്ത് നല്ല ചെറിയ പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനി നമ്മൾ വൃത്തിയായിട്ട് കഴുകിയെടുക്കണം. കഴുകിയെടുത്തിട്ട് ഇനി ബാക്കി പിന്നെ പച്ചക്കറിയും, അതിന് വേണ്ട പച്ചക്കറി അല്ല, പിന്നെ സവോള, ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ അരിഞ്ഞിട്ട് കാണിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ബീഫ് നല്ല കുട്ടപ്പനായിട്ട് കഴുകി സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ കിട്ടാൻ മതി. നമ്മൾ കണ്ടു ഇത് കുറച്ച് നെയ്യൊക്കെ ഉള്ള പീസാണ് മേടിച്ചത്. നമ്മുടെ ഒരു ബീഫ് ഫ്രൈക്ക് ആ ഒരു ടേസ്റ്റ് ഒക്കെ കിട്ടണമെങ്കിൽ നെയ്യുള്ള പീസ് വേണം. അതുകൊണ്ട് അങ്ങനത്തെ ബീഫ് മേടിച്ച് അത് കഴുകി വെച്ചു. അടുത്ത് നമുക്ക് വേണ്ട കുക്കർ ഇവിടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട്, വെളിച്ചെണ്ണ ഇവിടെ ഇരിപ്പുണ്ട്, സവോള. നമ്മൾ ഈ സവോള മൊത്തം എടുത്തില്ല, ഒരു മുക്കാലേ ഉള്ളൂ, കുറച്ച് മിച്ചം വെക്കും അത് പറയാം. പിന്നെ തേങ്ങാക്കൊത്ത്, അത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് ഒക്കെ. പിന്നെ തേണ്ടേ നമ്മുടെ കറിവേപ്പില, 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 ഞങ്ങൾ ഇവിടെ കറിവേപ്പില എന്ന് പറയും. ഇത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും, ഇതിപ്പോൾ ഇതിനോട്ട് വേവിക്കുന്നില്ല, ഇത് പിന്നത്തേക്ക് അപ്പോൾ കാണിക്കാം. പിന്നെ തേ ഇതിനകത്തോട്ട് നോക്കും, ഇത് കുറച്ച് കാണാമോ, കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും പെരിഞ്ചീരവും കൂടെ ചതച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ വേണ്ടത് ഇതിനകത്ത് ഈ ഒരൊറ്റ പൊടി മാത്രമേ ഇടുന്നുള്ളൂ, ഈ ഒരൊറ്റ പൊടി മാത്രമേ ഇതിനകത്തോട്ട് ഇടുന്നുള്ളൂ. ഇത് ഇറച്ചി മസാലപ്പൊടി നാട്ടിൽ നിന്ന് പ്രത്യേകം പൊടിച്ചുകൊണ്ടുവന്നത്. അത് മഞ്ഞൾ പോലും ഇടണ്ട, മഞ്ഞൾ ഇടണ്ട, മുളക് പൊടി ഇടണ്ട, മല്ലിപ്പൊടി ഇടണ്ട, ഒന്നും ഇണ്ട, ഗരം മസാല ഇടണ്ട, ഈ ഒരൊറ്റ പൊടി മാത്രം ഇട്ടാൽ മതി. അത് ഇവിടെ ഇരിക്കുന്നു. പിന്നെ ഉപ്പ് ഇത്രയുള്ള. ആദ്യം നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം, എന്നിട്ട് ഇതിനെയൊക്കെ വഴറ്റി ബീഫ് ഇട്ട് പൊടിയിട്ട് ഒരു 5-6 പീസിലും കടിപ്പിക്കാം. ഓക്കെ, അപ്പോൾ പണി തുടങ്ങാം. ഇപ്പം നമ്മൾ വിസിലെടുത്തില്ല, ഒരു കുറച്ച് നേരം കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങിയാൽ വെള്ളം കുറച്ച് വറ്റിപ്പോയിട്ട് ആവി കുറച്ച് പോട്ടെ, എന്നിട്ട് വേണം വിസിൽ. അല്ലെങ്കിൽ ഇത് എന്ത് കഴിയും മൊത്തം വെള്ളമായിരിക്കും, ഫ്രൈ ഒക്കെ എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഒന്ന് കുറച്ച് നേരം അതിൻ്റെ ആവി പോട്ടെ. ഓക്കെ,
കുറെ നേരമായിട്ട് നമ്മളിങ്ങനെ ആവി പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് വെള്ളമൊക്കെ പറ്റിപ്പോട്ടുണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഇപ്പം നമുക്ക് പിന്നെ വിസിലിടാം. വിസിലവിടെ ആ ഓക്കെ. ഇത് ഇനി ഇവിടെ ഇരുന്ന് ഒരു അഞ്ചാറ് വിസിലൊക്കെ അടിച്ച് സാധനം വേകട്ടെ. അതുവരേക്കും ഒരു ഷോർട്ട് ബ്രേക്ക്. നല്ല ചൂട്, ജർമ്മനി എന്ന് പറയേണ്ട കാര്യമില്ല, ഒടുക്കത്തെ ചൂട്. ആവിയാണ്. ഷോർട്ട് ബ്രേക്ക്. ബീഫ് വേറെ സമയം എടുക്കും. ഞാൻ ആ സമയത്ത് ഒരു പാട്ട് പാടട്ടെ പ്രേക്ഷകർക്ക് വേണ്ടി. ആവശ്യത്തിനുള്ള ചേരുവകൾ ഇറച്ചിയിൽ ചേർത്തിട്ടുണ്ടല്ലോ, ഇനി വേറെ കൂടുതലൊന്നും ചേർക്കാൻ നിക്കണ്ട. ബീഫൊക്കെ വെന്ത് അതിന്റെ ആവിയൊക്കെ പോയി നമ്മൾ തുറന്നു കൂട്ടോ. പോയി വെള്ളം നമ്മൾ കുറച്ച് ആദ്യം ആവി വന്നത്, കുറച്ച് വെള്ളമുണ്ട്, അത് കുഴപ്പമില്ല, നമുക്ക് കാണാം. ഉണ്ടോ? അതായത് നമുക്ക് വറ്റിച്ചെടുക്കാം. ഓക്കെ. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇതിനകത്ത് നമ്മൾ വെളിച്ചെണ്ണ മേടിക്കുന്നു. പിന്നെ അതേ ഈ ബാക്കി നമ്മൾ നേരത്തെ മാറ്റി വെച്ച സവാള, ചിഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, ഇതിടുന്നില്ല. ഇത് നമുക്ക് അവസാനം ഡെക്കറേഷൻ ഉണ്ട്, ഡെക്കറേഷൻ അലങ്കാര പണിക്കുള്ള അതെല്ലാം ഇട്ടിട്ട് വഴറ്റിയെടുക്കുന്നു. കടുക് പൊട്ടിക്കുന്നില്ല, വേണേൽ കടുക് പൊട്ടിക്കാം, ഞാൻ പൊട്ടിക്കുന്നില്ല. ഇതെല്ലാം ഇട്ടിട്ട് ഇത് ബീഫ് വിട്ട് നമ്മൾ വഴറ്റി നല്ല വഴറ്റി വരട്ടിയും എടുക്കും. അതിൻ്റെ കൂടെ നമ്മൾ ആദ്യം ഇട്ട നാട്ടിൽ നിന്ന് പൊടിച്ചോണ്ട് വന്ന അതേ ആ മറ്റേ ഇറച്ചി മസാലപ്പൊടി, ആ ശകലം അത് കൂടി ചേർത്തിട്ട് ഇതിനെ നമ്മൾ വരട്ടിയും എടുക്കും. ഓക്കെ. നമ്മുടെ ബീഫ് ഫ്രൈ റെഡി ആയിരിക്കുകയാണ്. ഇത് ഒരു പാത്രത്തോട് മാറ്റി ഡെക്കറേറ്റ് ചെയ്യുന്നു. അതിൻ്റെ ഉള്ളിയും അതിൻ്റെ തേങ്ങാക്കൊത്തും കിടക്കുന്ന കിടക്കുന്നുണ്ടോ? അതെ, കിടുക്കാച്ചിയായിട്ട് വന്നു, കിടുക്കാച്ചി. ഓക്കെ. നമ്മുടെ രണ്ട് ഉള്ളി വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. വട്ടത്തിൽ വട്ടത്തിൽ എരിഞ്ഞ ഉള്ളി അതിനെ വെച്ച് കഴിയുമ്പോൾ സെറ്റപ്പ് ആവും. ഒന്ന് രണ്ട് നാല് അഞ്ചെണ്ണം വെക്കാം. ഓക്കെ. ക്ലോസ് പോണി, ക്ലോസ് പോകണ്ടോ? നല്ല സവാളയും തേങ്ങക്കൊത്തോടെ, തേങ്ങക്കൊത്തോടെയാണ്, തേങ്ങക്കൊത്തടിക്കടുത്ത് വെച്ച് നല്ല കിടലായിട്ട് നല്ല കൂടെ ബീഫ് റെഡിയായിരിക്കുകയാണ്. നമ്മുടെ ബീഫ് ഫ്രൈ അങ്ങനെ റെഡിയായിരിക്കുകയാണ്. ട്രൈ ചെയ്ത് നോക്കുക, കിട്ടുന്ന ടേസ്റ്റ്. കോട്ടയം സ്റ്റൈൽ ബീഫ് ഫ്രൈ ആണത്. അപ്പോൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ. കൈകൾ താളം കൊട്ടി താളക്കൊമ്പ തൂഞ്ഞാലാടി പാടു നാട്ടു മൈനേ കൂടെയാടു ചോല മൈനേ.